നീണ്ട 40 നാളുകൾ ഒരു കുടുംബം മാത്രമല്ല ലോകമാകെ കാത്തിരുന്ന ആ ശുഭവാർത്ത കഴിഞ്ഞ ദിവസം എത്തിയപ്പോൾ ആശ്വാസം മാത്രമല്ല ആമസോൺ കാടുകളുടെ കരുതലും അറിയുകയായിരുന്നു ലോകം. വിമാനം തകർന്ന് കൊളംബിയയിലെ ആമസോൺ കാട്ടിലാക്കപ്പെട്ട ഞങ്ങളുടെ 4 കുട്ടികളും അത്ഭുതകരമായി രക്ഷപ്പെട്ടിരിക്കുന്നു. അവർ 4 സഹോദരങ്ങൾ, 4ഉം 9ഉം 13ഉം വയസ്സുള്ള 3 പെൺകുട്ടികൾ, 1 വയസ്സ് മാത്രമുള്ള അവരുടെ കുഞ്ഞനുജൻ. ഘോര വനത്തിനുള്ളിൽ നിന്നാണ് കാര്യമായ പരിക്കുകളില്ലാതെ അവരെ രക്ഷപ്പെടുത്തിയത്. വെള്ളിയാഴ്ച ഇവിടുത്തെ സമയം വൈകിട്ട് 5 മണിയോടുകൂടിയാണ് ഇവരെ കണ്ടെത്തിയതായി ആർമി റേഡിയോ പ്രഖ്യാപിച്ചത്. പ്രാഥമികമായ ശുശ്രൂഷ ഒക്കെ തന്നെ നൽകിയ ശേഷം 4 പേരെയും ഇന്നലെ പുലർച്ചെ വിമാനത്തിൽ കൊളംബിയൻ തലസ്ഥാനമായ ബോഗട്ടയിലെത്തിച്ച് ആശുപത്രിയിലാക്കി. നിർജ്ജലീകരണവും പ്രാണികളുടെ കടിയേറ്റുമുള്ള പാടുകളല്ലാതെ മറ്റു കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ അവർക്ക്. മെയ് 1 അമ്മ മഗ്ദലീനയ്ക്കൊപ്പമായിരുന്നു 4 കുട്ടികളുടെ വിമാനയാത്ര. തെക്കൻ കൊളംബിയയിലെ അരരാക്കുവയിൽ നിന്നും പറന്നുയർന്ന സെസ്ന 206 എന്ന ചെറു വിമാനം കൊക്കറ്റ പ്രവിശ്യയിലെ ഉൾക്കാട്ടിൽ എഞ്ചിൻ തകരാറ് മൂലം തകർന്നു വീഴുകയായിരുന്നു. 2 ആഴ്ചത്തെ തിരച്ചിലിന് ശേഷം മെയ് 15 വിമാനം കണ്ടെത്തിയത്. അമ്മ മഗ്ദലീന, പൈലറ്റ്, ഒപ്പമുണ്ടായിരുന്ന ഗോത്ര നേതാവ് എന്നിവരുടെ മൃതദേഹങ്ങൾ സമീപത്തുണ്ടായിരുന്നു. ഇവിടെ നിന്ന് 3 കിലോമീറ്റർ അകലെയായി കമ്പുകളും ഇലകളും ഉപയോഗിച്ച് കുട്ടികൾ നിർമ്മിച്ചതെന്ന് സംശയിക്കുന്ന ചെറിയ കൂരയും കുറച്ച് കഴിച്ച ശേഷം ബാക്കി വെച്ച പാഷൻ ഫ്രൂട്ടും വെള്ളക്കുപ്പിയും മറ്റുമൊക്കെ കണ്ടെത്തി. ഇതോടെയാണ് കുട്ടികൾ രക്ഷപ്പെട്ടിരിക്കാമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായതും തിരച്ചിൽ ആരംഭിച്ചതും. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കുട്ടികൾ സ്ഥലത്തുണ്ടതിനെക്കുറിച്ചുള്ള ആദ്യ സൂചന കിട്ടിയത്. സൈന്യവും ഗോത്രവർഗ്ഗക്കാരും ചേർന്നുകൊണ്ട് പിറ്റേ ദിവസം തന്നെ കുട്ടികളെ രക്ഷപ്പെടുത്തുകയായിരുന്നു. കുട്ടികളുടെ അച്ഛൻ മാനുവൽ റണ്ണോക്കും തിരച്ചിലിൽ പങ്കെടുത്തു. മാനുവലിനെ കാണാനായി മഗ്ദലീന കുട്ടികളുമൊത്ത് നടത്തിയ ഒരു യാത്രയ്ക്കിടയിലായിരുന്നു ഈ അപകടം സംഭവിച്ചത്. തെക്കേ അമേരിക്കയിലെ 8 രാജ്യങ്ങളിലും ഫ്രാൻസിന്റെ അധീനതയിലുള്ള ഫ്രഞ്ച് ഗയാനയിലുമായി വ്യാപിച്ച് കിടക്കുന്ന ആമസോൺ മഴക്കാടുകൾക്ക് 67 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുണ്ട്. ഇന്ത്യയുടെ ഇരട്ടി വലിപ്പം. ലോകത്ത് ഇന്ന് ശേഷിക്കുന്ന മഴക്കാടുകളിൽ പകുതിയിലധികം വരും ഈ മേഖല. ആമസോൺ നദിയുടെ വൃഷ്ടിപ്രദേശത്താണ് ഈ നിബിഡ വനങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. 60% വനമേഖലയും ബ്രസീലിലാണ്. 13% പ്രദേശം പെറുവിലും 10% കൊളംബിയയിലുമാണ്. ബൊളീവിയ, ഇക്വഡോർ, ഗയാന, സൂരിന, വെനസ്വേല എന്നിവയാണ് മറ്റു രാജ്യങ്ങളും. ജൈവ വൈവിധ്യത്തിൻ്റെ കലവറ കൂടിയാണ് ഈ കാടുകൾ. 30 ലക്ഷത്തോളം ജീവജാലങ്ങൾ, 16,000-ൽ അധികം സ്പീഷീസിലായി 39,000 കോടി മരങ്ങൾ, 350 ഗോത്ര വിഭാഗങ്ങളിലായി 3 കോടി ജനങ്ങൾ ഇതിനുള്ളിൽ പാർക്കുന്നു. വനനശീകരണം ആമസോണിലെ ആവാസ വ്യവസ്ഥയെ തകരാറിലാക്കുന്നതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ഒരു കാഴ്ച. 2021 ആദ്യമായി സ്വാംശീകരിക്കുന്നതിലേറെ ഹരിതഗ്രഹ വാതകങ്ങൾ ഈ മേഖല പുറന്തള്ളുന്നതായി റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു. കാലാവസ്ഥാ വ്യതിയാന ഭീഷണി ചെറുക്കുന്നതിൽ ആമസോണിൻ്റെ സംരക്ഷണം ഭാവിയിൽ നിർണായകമായി തന്നെ മാറും. മാസങ്ങൾക്ക് മുൻപൊരു ദിവസം മാനുവൽ റണ്ണോക്ക് അപ്രത്യക്ഷനാവുകയായിരുന്നു ചെയ്തത്. ഭാര്യ മഗ്ദലീനയ്ക്കും ബന്ധുക്കൾക്കും പിന്നെ കാത്തിരിപ്പിൻ്റെയും അന്വേഷണത്തിൻ്റെയും കാലം. ഒരു വിവരവുമില്ലാതെ എല്ലാവരും തിരോധാനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അങ്ങനെ കാണാനില്ല എന്നുള്ളതിൽ പൊരുത്തപ്പെട്ട് തുടങ്ങുമ്പോഴായിരുന്നു മഗ്ദലീനയ്ക്ക് മാനുവലിൻ്റെ സന്ദേശം ലഭിക്കുന്നത്. വേഗം വരിക, എത്രയും വേഗം. ആമസോൺ വനമേഖലയിലെ ഹുയിറ്ററ്റോ ഗോത്ര വിഭാഗത്തിൻ്റെ ജീവിതം അങ്ങനെ എവിടേക്കും എപ്പോൾ വേണമെങ്കിലും ഇറങ്ങി പുറപ്പെടാവുന്ന വിധത്തിലല്ല. ഒന്നുകിൽ ബോട്ട് അല്ലെങ്കിൽ ചെറു വിമാനങ്ങൾ. റോഡ് മാർഗം യാത്ര സാധ്യമല്ല. വൈദ്യുതിക്ക് സോളാർ പാനലുകൾ മാത്രം. ആശയവിനിമയത്തിന് റേഡിയോ സംവിധാനം. അത്ര പരിമിത സാഹചര്യങ്ങളുള്ള സ്ഥലത്ത് മറ്റു വഴികളില്ലാതെയാണ് മഗ്ദലീന കൈക്കുഞ്ഞും അതുപോലെ തന്നെ 3 കുട്ടികളുമായി മാനുവലിനെ കാണാനായി വിമാനത്തിൽ പോകാൻ തീരുമാനിച്ചത്. മേഖലയിൽ 40 ഗ്രൂപ്പുകൾ എയർ ടാക്സി സർവീസ് നടത്തുന്നുണ്ട്. കാക്കറ്റയിൽ നിന്ന് 380 കിലോമീറ്റർ അകലെ ചെറുപട്ടണമായ സനോസെ ഡെൽ ഗോബിയാറിലേക്കായിരുന്നു അവരുടെ യാത്ര. ഗോത്രത്തിലെ നേതാവായ ഹെർമൻ മെൻഡോസും കൂട്ടിന് പുറപ്പെട്ടു. 8 പേർക്ക് കയറാവുന്ന ഒറ്റ എഞ്ചിൻ സെസ്ന 206 വിമാനത്തെക്കുറിച്ച് പിന്നീട് പുറത്തു വന്ന വിവരങ്ങൾ ലോകത്തെ പോലും ഞെട്ടിച്ചു. 1982 നിർമ്മിച്ച വിമാനം എയർ ടാക്സി സർവീസ് കൊളംബിയയിൽ എത്തിച്ചത് 2019. 2021 അപകടത്തിൽപ്പെട്ടു. ആരും മരിച്ചില്ലെങ്കിലും വിമാനം പൂർണ്ണമായും തകർന്നു. സെസ്ന കമ്പനിയെ വിവരമറിയിക്കാൻ നിൽക്കാതെ പ്രദേശത്ത് ലഭ്യമായ തട്ടിക്കൂട്ട് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അന്നത് നന്നാക്കി. ലാൻഡിങ്ങിനും ടേക്ക് ഓഫിനും അതീവ അപകടകരമായ ചെറു റൺവേ ഉള്ള സ്ഥലത്ത് ഇതൊന്നും തന്നെ ആരും കാര്യമാക്കിയത് പോലുമില്ല. അയാൾ പണ്ടൊരു ടാക്സി ഓടിക്കുകയായിരുന്നു എന്ന് പൈലറ്റിനെക്കുറിച്ച് മഗ്ദലീനയുടെ അച്ഛൻ ഫിൻഡെൻഷ്യോ വാലൻസിയ പറയുമ്പോൾ ചിത്രം പൂർണ്ണമായി. പ്രശ്നങ്ങൾക്കെല്ലാം കാരണം മാനുവലാണെന്ന് ഫിൻഡെൻഷ്യോ പഴിക്കുന്നുണ്ട്. മേഖലയിലുള്ള ഗറില്ല സംഘങ്ങളുടെ ഭീഷണിയെ തുടർന്നായിരുന്നു മാനുവലിൻ്റെ തിരോധാനമെന്നാണ് വിവരം.